Hello friends, welcome back to my channel. Appo inni yan vannittullade butter ede oru recipe aayittanu. Appo njan kaiyna video il butter chicken de recipe kaanichirunnu. Appo butter chicken de combination aaya butter ede recipe aanu inni yan kaanikkunnathu. Appo ningal ellavaru ee video onnu skip cheyyada kaana. Appo namukku pettanu thanne video ilottu povam. Appo namukku ee butter ede maavu koyikkanayittu aadyam thanne njan oru glass il 2 teaspoon instant yeast aanu ittu koduthittullade. Ennittu adilotte നമുക്ക് ഒരു അര ഗ്ലാസ് നേരിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഞാൻ അതിലോട്ട് ഒരു ടേബിൾസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈസ്റ്റ് പെട്ടെന്ന് തന്നെ ഒന്ന് ആക്റ്റീവ് ആയിട്ട് കിട്ടും എന്നിട്ട് അവിടെ ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം അപ്പോൾ അതൊന്ന് ആക്റ്റീവ് ആകുമ്പോഴേക്കും നമുക്ക് കുഴയ്ക്കാനുള്ള മാവ് റെഡിയാക്കാം അപ്പോൾ ഞാനൊരു ബൗളിലോട്ട് 4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മൈദ മാവാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം അപ്പോൾ കൂടുതൽ ടേസ്റ്റ് മൈദ മാവിനാണ് കേട്ടോ അപ്പോൾ 4 കപ്പ് മൈദ മാവ് ഇട്ട് കൊടുത്തു ഇനി അതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ വേണ്ടത് തൈരാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലോട്ട് 2 ടേബിൾസ്പൂൺ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ഞാനിതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് ബട്ടറാണ് അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ ബട്ടറും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാണ് ബട്ടർ നമുക്ക് മെൽട്ട് ചെയ്തിട്ട് ഒഴിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കുഴയ്ക്കാനും എളുപ്പമാവും പിന്നെ അതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈസ്റ്റ് ആക്റ്റീവ് ആയിട്ടുണ്ട് നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഈസ്റ്റ് ഇതിലോട്ട് ഒഴിച്ചിട്ട് മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈസ്റ്റ് ഇതിലോട്ട് ഒഴിക്കാം എന്നിട്ട് മാവ് നല്ല ലൂസിൽ തന്നെ വേണം അത് കുഴക്കാനായിട്ട് ടൈറ്റായിട്ട് മാവ് കുഴക്കുകയും ചെയ്ത് കേട്ടോ കുറച്ച് ലൂസായിട്ട് വേണം മാവ് ഇരിക്കാൻ അപ്പോൾ നമുക്ക് ഈസ്റ്റ് മതിയാവാതെ വരും അപ്പോൾ നമ്മളിതിലോട്ട് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക നേരിയ ചൂടുള്ള പാലൊഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം ഇനി പാലില്ലെങ്കിൽ നേരിയ ചൂടുവെള്ളം തന്നെ എടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു അരക്കപ്പ് പാലും കൂടി എനിക്കിതിലോട്ട് ആവശ്യമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇത്രയും സോഫ്റ്റിൽ വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാനിതാ ഇവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഒരു ബൗളിൽ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ബൗളിൽ തന്നെ ഇത് കുറച്ച് ഓയിൽ തടവിയിട്ട് വെച്ച് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ഈ മാവ് നന്നായിട്ട് തന്നെ പൊന്തി വരും അപ്പോൾ നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള ബൗളിൽ തന്നെ വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനിതാ ഞാൻ എടുത്തിട്ടുള്ള ബൗൾ അത്യാവശ്യം വലുപ്പമുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ തന്നെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലും കൂടി തടവി കൊടുക്കുകയാണ് അപ്പോൾ ഓയിലൊക്കെ തടവിയിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മൂടി വെക്കാം എന്നിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ നമ്മൾ ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് വെക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ചൂടുള്ള സമയത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മാവ് പൊങ്ങി വരും അല്ലാതെ നല്ല തണുത്ത സ്ഥലങ്ങളിലോ തണുപ്പുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ മാവ് പൊന്തി വരാനായിട്ട് കുറച്ച് താമസം ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പെട്ടെന്ന് പൊങ്ങി കിട്ടണമെങ്കിൽ നമ്മൾ ഓവനിൽ ഒന്ന് ലൈറ്റ് ഇട്ട് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചാലും പെട്ടെന്ന് തന്നെ മാവ് പൊങ്ങി വരും അപ്പോൾ ഞാനിതാ 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാവ് നോക്കിയപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ ഇനി ജസ്റ്റ് ഇതൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം ഒരുപാട് നേരം ഒന്നും ഇത് കുഴക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മൈദാമാവ് ഒന്ന് കയ്യിലോ അല്ലെങ്കിൽ കുറച്ച് കൗണ്ടർ ടോപ്പിലോ ഇട്ടിട്ട് മാവ് അവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഞാനിതാ മാവൊക്കെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ ബോൾസ് ആക്കിയിട്ടൊന്ന് പരത്തിയെടുക്കാം
അപ്പോൾ നിങ്ങൾ ബോൾസ് ആക്കുമ്പോൾ അത്യാവശ്യം കനത്തിൽ തന്നെ ബോൾസ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് നാലായിട്ട് കട്ട് ചെയ്തിട്ട് പൊരിച്ചെടുക്കാം. അല്ല ചെറിയ ബോൾസ് ആണെങ്കിൽ നമുക്ക് ഒറ്റ തന്നെ പൊരിച്ചെടുക്കാനും കഴിയും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ഷേപ്പിലായിട്ടാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ മുഴുവനും ബോൾസ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പരത്തുമ്പോൾ കഴിയുന്നത് പൊടി കുറച്ചിട്ട് പരത്താൻ ശ്രമിക്കുക കേട്ടോ. ഞാൻ എൻ്റെ തന്നെ ഇപ്പോൾ കുറച്ച് കൂടുതൽ പൊടിയായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓയിലിൽ കൂടുതലായിട്ട് മാവ് ഇങ്ങനെ കറുത്ത് വരും. അല്ലെങ്കിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് പരത്തിയാലും മതി കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഞാനിത് അവിടെ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതെങ്ങനെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ബട്ടൂര കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ബട്ടർ ചിക്കൻ്റെ കൂടി അല്ലാതെയൊക്കെ ബട്ടൂര കഴിക്കാം. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാനിതൊന്ന് കുറച്ച് കനത്തിലാണ് പരത്തിയിട്ടുള്ളത്. എന്നിട്ട് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ബട്ടൂര കഴിക്കാൻ. അങ്ങനെ നമ്മുടെ ബട്ടൂരൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അള്ളാ ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.